ശ്രദ്ധിക്ക മുമ്മിനെ, മഹാനായ അശ്ശൈഖ് ജസൂലി റഹ്മത്തുള്ളാ ജസൂലി തങ്ങളാണ് ഈ സലാത്തിങ്ങിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. മഹാനായ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല, മഹാനാണ്, വലിയ പണ്ഡിതനാണ്, പ്രമുഖനാണ്, സൂഫി വര്യനാണ്. ആ മഹാനുഭാവനാണ് ഈ ദലായിലുൽ ഖൈറാത്ത് ക്രോഡീകരിച്ചത്. ഇങ്ങനെ ഒരു സലാത്ത് ക്രോഡീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകമെന്താ? ഇങ്ങനെ ഒരു സലാത്ത് ക്രോഡീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം, അദ്ദേഹവും തൻ്റെ ശിഷ്യന്മാരും സതീർത്ഥ്യരും ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ ഹലറഹോ വക്തുസ്വലാ, ഒരു നാട്ടിലെത്തിയപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായി. ആ നിസ്കാരത്തിനായി ഒളിവെടുക്കാൻ ഒരുങ്ങി. പക്ഷേ ഫലം യജദമാ യുഹ്രിജു ബിഹിൽ മാ അമിനൽ ബിഉർ, ഒളിവെടുക്കാൻ വെള്ളം വേണം. ആ വെള്ളമുള്ള ഒരു കിണർ കണ്ടു. പക്ഷേ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ ആവശ്യമായ തൊട്ടിയോ കയറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ എന്താണൊരു വഴിയെന്ന് ആലോചിച്ച്, എവിടെന്നാണൊരു തൊട്ടിയും കയറും കിട്ടുക എന്ന് ചിന്തിച്ച് നിൽക്കുകയാ. അതിനിടയിലാണ് മുമ്മിനെ പരിസരത്ത് ഒരു ഉയർന്ന കുന്നിൽ ഒരു പെൺകുട്ടി ബഹുമാനപ്പെട്ട ജസൂലി ഇമാമിനെ നോക്കുന്നുണ്ട്. ഫഖാലത് ലഹു മൻ അൻത, ഈ പെൺകുട്ടി ജസൂലി ഇമാമിനോട് ചോദിച്ചു, നിങ്ങൾ ആരാൻ? ഫഅഖ്ബറഹ, അദ്ദേഹം ആരാണ് എന്ന കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടിയോട് അദ്ദേഹം പറഞ്ഞുകൊടുത്തു. കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് വെള്ളം കോരണം, പക്ഷേ അതിന് കയറും ബക്കറ്റൊന്നുമില്ല, നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട്, എന്താ ചെയ്യാന്നുള്ളൊരാശങ്കയിലാണ്. ഉടനെ ആ പെൺകുട്ടി അദ്ദേഹത്തോട് അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്നു, അന്തർജുലുല്ലീ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ മതക് പലരും പല നിലയിലും പറയാറുണ്ട്, ഒരുപാട് കഴിവുകളുള്ള ആളാണ് നിങ്ങൾ. എന്നിട്ട് വത്തഹയ്യറോ ഫീമാ തഖറുജു ബിഹിൽ മാ അമിനൽ ബിഇർ, ഈ കിണറ്റിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളമെത്തിക്കുന്ന കാര്യത്തിലാണോ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? എന്താ നിങ്ങളെ കഥ? നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒരല്പം വെള്ളം ഒളിവെടുക്കാൻ ആ കിണറ്റിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കണം, അതിനാണോ ഇത്രയും പരിഭ്രമം? അങ്ങനെ കേൾക്കൻ്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദര സഹോദരി, ഇത് ശ്രദ്ധിക്കണേ. ആ പെൺകുട്ടി ചെയ്തതെന്താണെന്നറിയോ? ഫബസഖത് ഫിൽ ബിരി, എന്തോ ചൊല്ലിയിട്ട് ആ കിണറ്റിലേക്കൊന്ന് തുപ്പുകയാണ്, ആ കിണറ്റിലേക്ക് തുപ്പുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ കിണറ്റിൽ വെള്ളമങ്ങ് കൂടി വന്നു, സുഖമായി ഒളിവെടുക്കാവുന്ന പരുവത്തിൽ കിണറ്റിൽ വെള്ളം നിറഞ്ഞു, പിന്നെ കോരിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, കിണറ്റിൻ്റെ വക്കത്തിരുന്ന് തന്നെ സുഖമായി ഒളിവെടുക്കാവുന്ന വിധത്തിൽ ആ കിണറ്റിൽ വെള്ളം കൂടിക്കൂടി വന്ന് വെള്ളം അങ്ങ് നിറഞ്ഞു. ബഅദ അൻ ഫറഗ മിൻ വളൂഇഹി,
മഹാനായ ഇമാം ഷെയ്ഖ് ജസൂലി റഹിമഹുല്ലാ മുമ്മിനെ ശ്രദ്ധിക്ക, മുമ്മിനെ ഉളുവെടുത്തതിന് ശേഷം ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, അഖസം തുഅലൈക്കി ബിമാ നിൽതി ഹാദിഹിൽ മർത്തബാ. മോളെ, പൊന്നു മോളെ, നീ ചില്ലറക്കാരിയല്ലല്ലോ, നീ വലിയ മർത്തബയിലാണല്ലോ. നീ ഒന്ന് തുപ്പിയപ്പോഴത്തേക്ക് എന്തോ ഉരുവിട്ടുകൊണ്ട് ഈ കിണറ്റിലേക്ക് നീ തുപ്പിയപ്പോഴത്തേക്ക് ഇതിൽ വെള്ളമിങ്ങനെ നിറഞ്ഞു വന്നല്ലോ, നീ നിസാരക്കാരിയല്ലല്ലോ. ഇലാഹായ റബ്ബിനെ, സത്യം ചെയ്ത് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു മർത്തബ നിനക്ക് ലഭിക്കാനുള്ള കാരണമെന്താണ്? ഫഖാലത്ത്, ഉടനെ ആ സഹോദരിയുടെ മറുപടി, ബികസറത്തിസ്വലാ ഞാൻ എൻ്റെ ആയുസിൽ എൻ്റെ സമയം ഒട്ടുമിക്കാലും ഉപയോഗപ്പെടുത്തിയത് മഹാനായ അഷറഫുൽ വറ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാനാണ്. പ്രത്യേകമായ ചില സ്വലാത്തുകളുണ്ട്, ആ സ്വലാത്തുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഈ ഉന്നതമായ ദറജ എനിക്കു ലഭിച്ചത്. ഇതങ്ങ് പറയേണ്ട താമസം. ഫഹലഫ യമീന, ജസൂലി ഇമാം സത്യം ചെയ്യുകയാണ്, അയ്യു അല്ലിഫ കിതാബൻ ഫിസ്സലാത്ത് അലൻ നബിയിൽ മുസ്തഫ. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു 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 അലൈഹി വസല്ലം മുത്ത് നബിയുടെ മേൽ ഒരുപാട് സലാത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹത്തായ ഒരു ഒരു ഗ്രന്ഥം രചിക്കാൻ ആര് സത്യം ചെയ്തു? ഇമാം ജസൂലി. ആരാണ് ഇമാം ജസൂലി? റഹിമഹുല്ലാ സത്യം ചെയ്തു. അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ക്രോഡീകരിച്ചു. ഓരോ സ്വലാത്തും ക്രോഡീകരിക്കുമ്പോൾ, ഓ, ഞാൻ ചൊല്ലുന്ന ചില സ്വലാത്തുകൾ ഇതിൽപ്പെട്ടിട്ടുണ്ട്, ഞാൻ ചൊല്ലുന്ന ചില സ്വലാത്തുകൾ ഇതിൽപ്പെട്ടിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി പറയും. അവസാനം, നിങ്ങൾ ഈ രചിച്ചിട്ടുള്ളതിൽ ഞാൻ ചൊല്ലി വരുന്ന എല്ലാ സ്വലാത്തും പെട്ടിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി പറയുന്നത് വരെ മഹത്തായ സ്വലാത്തുകൾ ഓരോ ദിവസവും ചൊല്ലാനുള്ളത് മഹാനായ ഇമാം ജസൂലി തങ്ങൾ ക്രോഡീകരിച്ചു. അതാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളത്. അല്ലാഹു അത് ദാഇമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. എന്താണ് അതുകൊണ്ടുള്ള നേട്ടമെന്ന് ചിന്തിക്കണം. ഒന്ന്, ഇൻഷാ അല്ലാഹ് അത് പതിവാക്കിയാൽ നമുക്ക് സ്വപ്നത്തിൽ കാണാമല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗ്രഹല്ലേ, ആഗ്രഹല്ലേ? നിങ്ങൾക്ക് റസൂലുള്ളാനെ കാണാൻ പോതില്ലേ? എല്ലാവർക്കും ആഗ്രഹല്ലേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഹബീബിനെ കൺകുളിർക്കെ കാണാൻ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും തൗഫീക്ക് തരട്ടെ. അതിന് പറ്റാത്ത നിലക്കുള്ള എന്തെങ്കിലും ദുശ്ശീലങ്ങൾ നമ്മളിൽ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അത് നീക്കിത്തരട്ടെ. മുമ്മിൻ ശ്രദ്ധിക്കണം, നബിയെ സ്വപ്നത്തിൽ കാണാം. വലിയ കറാമത്തിൻ്റെ ഉടമയാണ് ഇമാം ജസൂലി തങ്ങൾ. അദ്ദേഹത്തെ മറവ് ചെയ്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഖബറ് തൽസ്ഥാനത്ത് നിന്ന് നീക്കേണ്ടി വന്നപ്പോൾ, ഖബറ് മാന്തിയപ്പോൾ നല്ല സുഗന്ധം അടിച്ചു വീശുകയും കഫം പുടക്ക് പോലും ഒരു പോറലേൽക്കാത്ത വിധം റാഹത്തായി കിടക്കുകയും ചെയ്തത് കണ്ടത് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സ്വലാത്തിൻ്റെ പവറാണത്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആ മഹാനുഭാവന് വലിയ കബൂലിയത്ത് കിട്ടി എന്നതിനത് തെളിവാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഇന്ന് നൽകിയിട്ടുള്ള ഈ ഏട്, ഇതിൻ്റെ 40-ാമത്തെ പേജിൽ സ്വലാത്തിൻ്റെ ഫലായിലുകൾ പറഞ്ഞു തുടങ്ങുകയാണ്. ശ്രദ്ധിക്കണം,
ആദ്യത്തെ പേജിലൊക്കെ ഈ കിതാബിനെ കുറിച്ചും ഇതിൻ്റെ മുസന്നിഫിനെ കുറിച്ചും വ്യത്യസ്തമായ ദലായിലിൻ്റെ കിതാബുകളെ കുറിച്ചും അതിലൊക്കെ വന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. 40-ാമത്തെ പേജിൽ ശ്രദ്ധിക്കണേ, 40-ാമത്തെ പേജിൽ സ്വലാത്തിൻ്റെ ഫലായിലുകൾ വിശദമായി പറയുന്നുണ്ട്. ഒരുപാട് ഹദീസുകൾ അതിൽ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ആ ആയത്ത് കൊടുത്തു. അതിനുശേഷം അനവധി ഹദീസുകൾ, വയുർവ അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ദാത യൗമിൻ വൽ ബുശ്റ തറാഫി വജ്ഹിഹി, ഒരിക്കൽ റസൂലുള്ള അങ്ങോട്ട് കടന്നു വന്നു, മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്തേ നബിയെ? അപ്പോൾ പറഞ്ഞു, ഇന്നഹു ജാഅനി ജിബ്രീൽ അലൈഹി സലാം, എൻ്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. എന്നിട്ട് ഫഖാല, എന്നോട് പറഞ്ഞു, അമാ തർലാ യാ മുഹമ്മദ് അല്ലാ യുസല്ലി അലൈക അഹദു മിൻ ഉമ്മതിക ഇല്ലാ സല്ലൈതു അലൈഹി അശ്റാ വലാ യുസല്ലിമു അലൈക അഹദു മിൻ ഉമ്മതിക ഇല്ലാ സല്ലംതു അലൈഹി അശ്റാ. അള്ളാഹു പറയാണ്, മുത്തു നബിയെ, അങ്ങയുടെ മേൽ അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് ആരൊരു സലാത്ത് ചൊല്ലിയോ അവരുടെ മേൽ ഞാൻ 10 സലാത്ത് ചൊല്ലും. അങ്ങയുടെ മേൽ ഒരു വട്ടം സലാം ചൊല്ലിയാൽ അവരോട് ഞാൻ 10 സലാം ചൊല്ലും. ഇങ്ങനെ ഈ സലാത്തിൻ്റെയും സലാമിൻ്റെയും ഫലായിലുകൾ പറയുന്ന ഒരുപാട് ഹദീസുകളാണ് 40-ാമത്തെ പേജ് മുതൽ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 53-ാമത്തെ പേജിൽ ദലായിലുൽ ഖൈറാത്ത് തുടങ്ങുന്നതിന് മുമ്പ് ചൊല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലേണ്ട ചില ദിക്റുകളാണ്. അതെല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഖൈറ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി വ നസ്അലുഹു തൗബത വൽ മഗ്ഫിറത വൽ ഹിദായത ലനാ ഇന്നഹു ഹുവ തവ്വാബുർ റഹീം 3 തവണ. പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 3 തവണ. പിന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ 4 തവണ. അതിനുശേഷം 5 തവണ കുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, പിന്നെ കുൽ അഊദു ബിറബ്ബിൽ ഫലഖും കുൽ അഊദു ബിറബ്ബിന്നാസും 1 തവണ. അതിനുശേഷം 7 തവണ സൂറത്തുൽ ഫാത്തിഹ. അത് ഓരോരുത്തരും ചൊല്ലേണ്ടത് എന്തിനാണെന്നും അതിൽ കൊടുത്തിട്ടുണ്ട്. 55-ാമത്തെ പേജിൽ ഒരു ഫാത്തിഹ ലിറിലാഇല്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി. പിന്നെ ഇലാ ഹളറത്തിൻ നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഹളറത്തിലേക്ക്. പിന്നെ 3-ാമത്തേത് ഇലാ ഹളറത്തി സയ്യിദിന അബീബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻ. 4 ഇലാ ഹളറത്തി സയ്യിദിന ഉമർ ബിനുൽ ഖത്താബ്. 5 ഇലാ ഹളറത്തി സയ്യിദിന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. 6 ഇലാ ഹളറത്തി സയ്യിദിന അലി ഇബ്നു അബീ ത്വാലിബ്. 7 ഇലാ ഹളറത്തി മുഅല്ലിഫി ഹാദൽ കിതാബ് അൽ ഖുത്ബി സയ്യിദ് അബി അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻ. ഈ ദലായിലുൽ ഖൈറാത്ത് രചിച്ച മഹാനായ അബി അബ്ദില്ലാ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ. അതിനുശേഷം അതിപ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളൊക്കെയുണ്ട്. ആ പ്രാർത്ഥന, അത് ദലായിലുൽ ഖൈറാത്ത് ആ ഓരോ ദിവസവും ചൊല്ലേണ്ടത് ഇതിൻ്റെ മുമ്പ് സാധിക്കുമെങ്കിൽ അത് ചൊല്ലുക. അല്ലാഹു തആല ഖൈറായ കാര്യങ്ങൾക്ക് തൗഫീക്ക് തരട്ടെ. ആ